മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഇതൊരു കർമ്മമന്ത്രമാണ്, വേദമന്ത്രമല്ല, പുരാണമന്ത്രമാണ് എന്ന് വേണമെങ്കിൽ വിവരിക്കാം. ആകാശത്ത് നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ, മേഘങ്ങളിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഭൂമിയിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ ഈ മഹാസാഗരം ഒന്ന് തന്നെയാണ്. ആകാശത്ത് നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ അന്ത്യത്തിലെത്തുന്നത് മഹാസാഗരത്തിൽ. മഹാസാഗരത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം ആവിയായിപ്പോയി മേഘങ്ങളായി മഴ പെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെന്നെത്തുന്നത് ഒറ്റ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ മാർഗം ഏതാണെങ്കിലും ഇത്രയുമധികം സീരിയസ് ആയിട്ട് അതിനുവേണ്ടി യുദ്ധകാഹളം മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് രാവിലെ വാട്സപ്പ് തുറന്നപ്പോൾ നോർത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ധാരാളം മുസ്ലിങ്ങൾ, മുസ്ലിങ്ങൾ മാത്രം, അതിൽ വേറെ ഒരു മതക്കാരും ഇല്ല, എല്ലാവരും തൊപ്പിയിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് കുങ്കുമം തൊട്ടിട്ടുണ്ട്. ഗണപതി ഈയിടെ വിഗ്രഹവും വഹിച്ചുകൊണ്ട് അവർ പോകുന്നു, ആരത്തി നടത്തുന്നു, ആഘോഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു മുസ്ലിങ്ങളാണ്, പ്യുവർ മുസ്ലിങ്ങളാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർക്ക് മറ്റൊരു ദൈവത്തോട് എതിർപ്പോ അവഹേളനമോ പുച്ഛമോ തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഒരെണ്ണല്ലേ ഉള്ളൂ, മറ്റൊന്നില്ലല്ലോ. അപ്പൊ അത് തന്നെ ഇതായിരിക്കും, ഇത് തന്നെ അതായിരിക്കും. ഒരു ദൈവമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ വേറെ ആര് ഏത് തരത്തിലുള്ള ഈശ്വര സങ്കല്പത്തെ ആരാധിച്ചാലും അതെല്ലാം ഒന്ന് തന്നെയാണ്. വാക്കുകൾ മാത്രം വ്യത്യാസം വരുന്നു. ചിലർക്ക് രൂപഭാവങ്ങൾ വേണം, മറ്റ് ചിലർക്ക് രൂപഭാവങ്ങളും വിഗ്രഹങ്ങളും വേണ്ട. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കൺഫ്യൂഷൻ എന്തിനാ? ഒരൊറ്റ ദൈവം എന്ന് ഹിന്ദു പറയുന്നുണ്ട്, ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പല പല വാക്കുകൾ പല പല വ്യക്തികൾ ഉപയോഗിക്കുന്നു. സർവസാധാരണമായിട്ട് വേദാന്തത്തിൽ ഉപയോഗിക്കുന്നതാണ് വെള്ളം എന്ന മലയാളത്തിലെ വാക്ക് തന്നെയാണ്, പാനി എന്ന് ഹിന്ദിയിലും, ജലം എന്നുള്ളത് സംസ്കൃതത്തിലും, തണ്ണീർ എന്നുള്ളത് തമിഴിലും, അതുപോലെ നീലു എന്നുള്ളത് ആന്ധ്ര തെലുഗിലും ഉപയോഗിക്കുന്നത്. ഒന്ന് തന്നെയാണ്, പേര് മാറി എന്നുള്ളത് കൊണ്ട് തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് വേദാന്തത്തിൻ്റെ ഭാഷയാണ്. അപ്പൊ വേദാന്തത്തിൽ അത് പറയുന്നു എങ്കിൽ, എല്ലാം പരമമായ ഒന്നിൽ നിൽക്കുന്നു എങ്കിൽ, ഒന്നിൽ നിൽക്കുന്ന എല്ലാത്തിലേക്കും ഉള്ളത് ഒരു വഴിയല്ലല്ലോ. ഏത് വഴിയിലൂടെ വേണമെങ്കിലും ആ ഒന്നിലേക്ക് വരാലോ. ന്യൂയോർക്കിലേക്ക് പോകേണ്ട വ്യക്തികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എറണാകുളത്തേക്ക് പോകേണ്ട വ്യക്തികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഒരൊറ്റ ബസ്സിൽ തന്നെ കയറണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകേണ്ട വ്യക്തികൾ ഭാരതത്തിൽ എവിടെ നിന്ന് വരികയാണെങ്കിലും അതൊരൊറ്റ ഫ്ലൈറ്റിൽ തന്നെ ആവണമെന്ന് നിർദ്ദേശിക്കാറില്ലല്ലോ. ഇത് എല്ലാ കാര്യത്തിലും നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമ കാണണമെന്നുള്ളവരെല്ലാം ഒരു തരത്തിലുള്ള സിനിമ മാത്രമേ കാണാവൂ എന്ന് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കുന്നവർ ഒരു തരത്തിലുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്നവര് ഒരു കീർത്തനമേ ചൊല്ലാൻ പാടുള്ളൂ, ഒരു പുസ്തകമേ വായിക്കാവൂ,
ഒരു ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴും ഒരു മാർഗമേ സ്വീകരിക്കാവൂ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞതിലെല്ലാം ലക്ഷ്യം ഒന്നാണ്, ന്യൂയോർക്ക് എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്, മാർഗം വേറെയാണ്. ബാംഗ്ലൂര് എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്, മാർഗം വേറെയാണ്. ജീവിതം ആസ്വദിക്കുക എന്നുള്ളത് ഒരു സിനിമയിലൂടെ അല്ല, ആസ്വദിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ഏത് സിനിമ വേണമെങ്കിലാവാം, യാത്രയ്ക്ക് ഏത് കാറ് വേണമെങ്കിലും ഉപയോഗിക്കാം, ലക്ഷ്യം ക്ലിയറായിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി എന്നും ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുധാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. ആകാശത്തിലെ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പല പല ജലാശയങ്ങളിൽ, കിണറ്റില്, ചിരട്ടയിലെ വെള്ളത്തില്, കുളത്തില്, ബക്കറ്റിലെ വെള്ളത്തില്, സമുദ്രത്തില്, നദിയില്, വിവിധ നദികളിൽ അതേ ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് പല ചന്ദ്രനുണ്ട് എന്ന് ആര് തോന്നിയാലും, ഞാൻ ചന്ദ്രനെ ഡൽഹിയിൽ വെച്ച് കണ്ടു. ചന്ദ്രഗ്രഹണം ഡൽഹിയിൽ കണ്ടവരുണ്ടാവും, ചന്ദ്രഗ്രഹണം ബാംഗ്ലൂർ കണ്ടവരുണ്ടാവും, ചന്ദ്രഗ്രഹണം ബോംബെയിൽ കണ്ടവരുണ്ടാവും, ചന്ദ്രഗ്രഹണം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടവരുണ്ടാവും. പക്ഷെ ചന്ദ്രഗ്രഹണം ഒറ്റ ഫാക്ടറാണ്, കാണുന്നത് വിവിധ രീതിയിലാണെന്ന് മാത്രം. അപ്പോ എല്ലാ ദൈവത്തെയും ഒരേപോലെ കാണണമെന്ന് ഭാരതത്തിലെ ചിന്താധാരയിൽ ഒരു സംശയവുമില്ല. പുട്ടപർത്തിയിൽ പോയാൽ ക്രിസ്തുമസ് ഉണ്ട്, അവിടെ റംസാൻ ആഘോഷമുണ്ട്, എല്ലാം ഉണ്ട്. മാതാ വൃദാനന്ദമയുടെ അവിടെ ക്രിസ്തുമസ് ഉണ്ട്. ഇസ്ലാമിക ദർശനത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ചിന്മയ മിഷനിൽ ഏത് ആശ്രമത്തിൽ പോയാലും കാബയും കാണാം, കുരിശും കാണാം, യേശു ക്രിസ്തുവിനെയും കാണാം. ഇത് ഭാരതത്തിലുള്ള മതത്തിൽ പ്രായോഗികമായിട്ട് നടപ്പാക്കിയതാണ്. സെമറ്റിക് മതങ്ങളും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മതങ്ങളിലുമാണ് അതില്ലാത്തത്. അത് ഭാരതത്തിൽ ഉള്ള ആ മതക്കാർക്ക് ഇതിപ്പോൾ സ്വീകരിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ഭാരതീയ ധർമ്മങ്ങളും ആശയങ്ങളും വളരെ കാര്യമായിട്ട് ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുക്കളായിരുന്ന ഭാരതത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇത് ഉൾക്കൊള്ളാൻ മറ്റ് ലോകത്തിലെ ഏത് മത അനുയായികളെക്കാളും എളുപ്പത്തിൽ സാധിക്കുന്ന മാത്രമല്ല, ഇത് പ്രചരിപ്പിക്കാനും സാധിക്കും. ആ ഒരു വീക്ഷണമാണ് സാവധാനത്തിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് രാഷ്ട്രീയക്കാരെ നമ്മളെ ഭിന്നിപ്പിക്കാൻ മതത്തിൻ്റെ വാള എടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു, കുറെ കൂടി എളുപ്പത്തിൽ ഇത് നന്നാകുമായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കൊക്കെ ഒരു ദൈവം എന്ന വാക്കിന് വിശ്വസിക്കാനൊന്നും ആർക്കും വിഷമവും ഇല്ല. ആ ഒരു ദൈവം എൻ്റെ ദൈവം മാത്രമാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിൻ്റേതല്ല, എൻ്റേതാണ് എന്ന് പറയാതെ ആരുടേതാണെങ്കിലും നമ്മുടേതാണ് എന്നുള്ള രീക്ഷത്തിൽ വിവിധ പേരുകളോടുകൂടി രൂപഭാവത്തോടുകൂടി നിൽക്കുന്നതെല്ലാം ഒന്നാണ് എന്ന് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും കുറേ പേർക്കെങ്കിലൊക്കെ സാധിച്ചാൽ മാറ്റം വരും. മാറ്റം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിലൊരു വെറും ചിന്തയും തോന്നലും മാത്രമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി അറിയുന്നു. പ്രണാമം, നമസ്കാരം.